Hello, Value of Beauty ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഔട്ട്ഡോറിലേക്ക് മാറ്റി കാരണം ഈ ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ താഴത്തൊക്കെ വീഴാൻ ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നോയ്സ് ഉണ്ടായിരിക്കും, ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കിഡിലെ ഹെയർ മാസ്കാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് വളരെ നല്ലൊരു ഹെയർ മാസ്കാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നമ്മുടെ ഹെയർ ഒരുപാട് കണ്ടീഷൻ ചെയ്യാനും അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് നിർത്താനും ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എങ്ങനെയാണ് ഈ ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഹെയർ മാസ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് സാധനങ്ങളാണ്. ഒന്ന് തൈര്, പിന്നൊന്ന് മുട്ടയാണ്. ഒരു മുട്ട ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഈ മുട്ടയുടെ വെള്ളയാണ് കൂടുതലും ഹെയർ മാസ്കിൽ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ മുട്ടയുടെ വെള്ള ഹെയറിനെ കുറച്ച് ഡ്രൈ ആക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നത്. തൈരെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല പുളിച്ച തൈരെടുക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് മുടിക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ ഹെയർ മാസ്ക് ഉണ്ടാക്കാം. ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ തൈരെടുക്കാം. അതിപ്പോൾ ഒരു മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് കൂടുതലോ കുറവോ ഒക്കെ എടുക്കാം. ഈ തൈരായാലും മുട്ടയായാലും നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ മുടി ഒരുപാട് ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുക്കുന്നത്. ഒരു മുട്ടയും കുറച്ച് തൈരും, ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയാണ് ഞാൻ പൊടിച്ചു വയ്ക്കുന്നത്. ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു മുട്ടയൊന്നും മതിയാവില്ല, ഒരു 2 മുട്ടയൊക്കെ വേണ്ടി വരും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കി ചെയ്യും. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ സ്പൂണിന് പകരം ഒരു ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബീറ്ററല്ലേ, അത് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഇതിൽ കാൽഷ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ ഇതൊക്കെ ഉള്ളതുകൊണ്ട്, വൈറ്റമിൻ ബി ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മുടി നല്ല സ്ട്രോങ് ആയിട്ട് പൊട്ടി പോകാതെ നിൽക്കും. അതുപോലെ ഇത് തൈര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ കണ്ടീഷണറാണ്. അതുകൊണ്ട് തന്നെ മുടി നല്ല സോഫ്റ്റായിട്ടും നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടും ഇരിക്കും. സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി തൈര് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫിനെയൊക്കെ ഒരു ലിമിറ്റ് വരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൈര് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മുട്ടയാണ്. അതും അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ മുടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നല്ല ഫാസ്റ്റായിട്ട് മുടി വളരും. അതുപോലെ നല്ല നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലൊരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ മുട്ട ഹെൽപ്പ് ചെയ്യും. ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ ഈ മിക്സ്ചർ തയ്യാറാക്കിയതിന് ശേഷം തലയിൽ ഇടുന്നതിന് മുമ്പ് ഒരു ഷവർ ക്യാപ്പ് റെഡിയാക്കി വയ്ക്കുക. നമുക്ക് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഷവർ ക്യാപ്പ് ഇട്ടിട്ട് തല നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. എല്ലാ ഹെയർ മാസ്കും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വുഡൻ ബ്രഷ് ആണെങ്കിൽ ഒരുപാട് നല്ലതാണ്. ഇതിപ്പോൾ
നമ്മുടെ സാധാരണ ഒരു കോംബോ വെച്ചിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്യുന്നത്. മുടിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ജടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറച്ച് കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് ബ്രഷ് ചെയ്തു. ഇനി നമുക്ക് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ ഹെയർ മാസ്ക് ഒരു ഡൈ ബ്രഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും കൈ വെച്ചിട്ട് ചെയ്യാണ് എപ്പോഴും എളുപ്പം. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യണില്ല, ഞാൻ കൈകൊണ്ട് തന്നെ തേച്ചു പിടിപ്പിക്കാം. ആദ്യം തന്നെ നമ്മുടെ മുടി പല പാർട്ടായിട്ട് മാറ്റി വകഞ്ഞ് വകഞ്ഞ് മാറ്റിയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ റൂട്ടിലൊക്കെ നന്നായി പിടിപ്പിച്ച് ഇതിൻ്റെ മുടിയുടെ ടിപ്പ് വരയ്ക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരുപാട് ലെങ്ത്ത് ഉള്ള മുടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. എൻ്റെ ഇപ്പോൾ ഇത്ര ലെങ്ത്തേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ലെങ്ത്ത് ഇഷ്ടമല്ല മുടിക്ക്, അതുകൊണ്ടാണ്. ഇങ്ങനെ വകഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഓരോ പാർട്ടിലായിട്ട് തേച്ച് തേച്ച് പിടിപ്പിക്കുക. ഇത് നല്ല തണുപ്പാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഒരുപാട് കോൾഡ് വരാനൊക്കെ കൂടുതൽ ചാൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ട. ഒരു 20 മിനിറ്റൊക്കെ പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയുക. ഇപ്പം ഞാൻ സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്ക് മുടി മൊത്തം ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാം. അതായത് ഈ മുടിയുടെ ഈ അറ്റം വരെയും നമുക്ക് മാസ്ക് അപ്ലൈ ചെയ്യണം. ഇപ്പം നമ്മൾ റൂട്ട് തൊട്ട് മുടിയുടെ റൂട്ട് തൊട്ട് ടിപ്പ് വരെയും നന്നായിട്ട് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ മുടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി, സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും. മുട്ടിയും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് അവിടെ ഇരുന്നോളും. അതിനുശേഷം ഇതാണ് ഷവർ ക്യാപ്പ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു ഷവർ ക്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ മുടി കവർ ചെയ്യാം. ഒരു 30 മിനിറ്റ് കൊണ്ട് 45 മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ ഷവർ ക്യാപ്പ് ഇട്ടിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും മൈൽഡായിട്ടുള്ളൊരു ഷാംപൂ വെച്ചിട്ടോ അല്ലെങ്കിൽ പയറുപൊടിയോ നിങ്ങളുടെ താളിപ്പൊടിയോ താളിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകിക്കളയാം.